നമസ്കാരം. റാന്നിയിലെ ആയിത്തര ഗ്രാമം ഭീതിയിലാണ്. ഇവിടെയുള്ള ക്നാനായ സഭാ അംഗങ്ങൾക്കാണ് കൊറോണ സ്ഥിരീകരിച്ചത്. ഇറ്റലിയിൽ സ്ഥിരതാമസമാക്കിയ മൂന്നംഗ കുടുംബമാണ് വൈറസുമായി ഗ്രാമത്തിലെത്തിയത്. ഇവർ അടുത്തിടപഴകിയവരെല്ലാം നിരീക്ഷണത്തിലാണ്. വീട്ടിൽ തന്നെ ഐസൊലേഷൻ. 300 കുടുംബങ്ങളെ ആരോഗ്യവകുപ്പ് വീട്ടിലെത്തി നിരീക്ഷിക്കും. ഇറ്റലിയിൽ നിന്നെത്തിയവർ നേരത്തെ തന്നെ ആശുപത്രിയിലാണ്. വൈറസ് ബാധ സ്ഥിരീകരിച്ചതോടെ മാതാപിതാക്കളെയും ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റുകയായിരുന്നു. ഇതിനെല്ലാം നേതൃത്വം നൽകിയത് റാന്നി MLA ആയ രാജു എബ്രഹാമാണ്. ആളുകളിൽ ഭീതി പടരുന്നത് തടയാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുകയാണ് രാജു എബ്രഹാം. റാന്നിയിൽ കൊറോണ എത്തിയെന്ന് 2 ദിവസം കൊണ്ട് വാർത്തകൾ എത്തിയിരുന്നു. എന്നാൽ ആരും തന്നെ ഇത് സ്ഥിരീകരിച്ചതുമില്ല. ഇതോടെ റാന്നി ആശ്വാസത്തിലേക്ക് മാറി. ഇതിനിടെയാണ് ഞെട്ടിക്കുന്ന വിവരം ഐത്തറയിലെ ജ്ഞാനായ പള്ളിയിൽ പ്രഖ്യാപിക്കുന്നത്. നാടകീയമായിരുന്നു കാര്യങ്ങൾ. കുർബാന മധ്യേ കണ്ണിപ്പിൻ്റെ സമയത്ത് മറനീക്കി പുറത്തുവന്ന അച്ഛൻ, ഇറ്റലിയിൽ നിന്ന് വന്ന മകന് കൊറോണ സ്ഥിരീകരിച്ചു. അവരുമായി സഹകരിച്ച് എല്ലാവരും പള്ളി വിട്ടു പോകണമെന്ന് പ്രഖ്യാപിച്ചു. ഇതോടെ ആളുകൾ പരിഭ്രാന്തരായി. ചിലർ അപ്പോൾ തന്നെ പള്ളി വിട്ടു. സൺഡേ സ്കൂൾ വേണ്ട എന്ന് വെച്ചു. MLA ആണ് ഇക്കാര്യം അറിയിച്ചത് എന്നും അച്ഛൻ വിശദീകരിച്ചിരുന്നു. തൊട്ടു പിന്നാലെ MLA നേരിട്ടെത്തി. 300 വീടുകളിൽ കയറി എല്ലാവരോടും പരിഭ്രാന്തരാകരുത് എന്ന് നിർദ്ദേശിച്ചു. രോഗം സ്ഥിരീകരിച്ച വീട്ടിലുണ്ടായിരുന്ന അവരുടെ അച്ഛനെയും അമ്മയെയും ഉടൻ തന്നെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റുകയും ചെയ്തു. ഇറ്റലിയിൽ സ്ഥിരതാമസക്കാരാണ് കൊറോണ ബാധിച്ച 3 പേർ. ബാക്കി 2 പേർ ബന്ധുക്കളും. 3 വർഷത്തിന് ശേഷം അവധിക്കെത്തിയതാണ് ഇറ്റലിക്കാർ. 29-ന് എത്തിയ ഇവർ വന്നതിൻ്റെ സന്തോഷം അറിയിച്ച് അടുത്തുള്ള ബന്ധുവീട്ടിൽ എല്ലാം പോവുകയും ചെയ്തിരുന്നു. ഇതിനോടൊപ്പം തന്നെ പുനലൂരിലെ മണിയാറിലെ വീട്ടിലും പോയി. ഇരുവരെയും വീട്ടിനുള്ളിൽ ഐസൊലേഷനിലാക്കി എല്ലാവരുടെയും രക്തപരിശോധന നടത്തുകയും ചെയ്യും. അതിനുശേഷം മാത്രമാണ് ഐത്തരിയിലെയും മണിയാറിലെയും കുടുംബങ്ങളെ വീട്ടിന് പുറത്തുവിടും. ഇതെല്ലാം അവരെ പറഞ്ഞു മനസ്സിലാക്കിയത് MLA നേരിട്ടാണ്. ഈ മേഖലയിൽ 5 പള്ളികളുണ്ട്. എല്ലാ പള്ളികളുമായും ബന്ധപ്പെട്ട് രാജു എബ്രഹാമും ആരോഗ്യ പ്രവർത്തകരും ബോധവൽക്കരണം നടത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഐതർ മേഖലയാകെ ആശങ്കയിലാണ് ഇപ്പോൾ. റാന്നിയിലെ മറ്റിടങ്ങളിലേക്ക് ഭീതി പടരാതിരിക്കാനും ശ്രദ്ധ നൽകുന്നുണ്ട്. കൊറോണ എത്തി എന്നറിഞ്ഞതോടെ ഐതരയിൽ എത്താൻ ആരുമില്ലാത്ത അവസ്ഥയായി. ഇത് മനസ്സിലാക്കി തന്നെയാണ് ആളുകളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുവാൻ MLA നേരിട്ട് എത്തിയത്. COVID-19 സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജനങ്ങൾ പരിഭ്രാന്തരാവേണ്ടതില്ല. കൃത്യമായ പ്രതിരോധ മാർഗങ്ങളിലൂടെ രോഗം പടർന്നു പിടിക്കുവാതിരിക്കാനും കാര്യക്ഷമമായ ചികിത്സയിലൂടെ രോഗം ഇല്ലാതാക്കാനും കഴിയുന്നത് തന്നെയാണിത്. രോഗത്തെ ഭയപ്പെടുകയല്ല, ജാഗ്രത പുലർത്തി ഇല്ലാതാക്കുകയാണ് വേണ്ടത്. രോഗം വരാതിരിക്കാൻ അതീവ ജാഗ്രതയും കരുതലും പുലർത്തേണ്ടതുണ്ട്. ചെറിയ പനിയുള്ളവർ ഉടൻ തന്നെ നിർബന്ധമായും തൊട്ടടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സ തേടേണ്ടതാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർ നിർബന്ധമായും വിവരം ആരോഗ്യവകുപ്പിനെ അറിയിക്കേണ്ടത് തന്നെയാണ്. ഇങ്ങനെയാണ് റാന്നി MLA വീട് വീടാന്തരം കയറിയിറങ്ങി പറയുന്നത്. രോഗബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഒരാഴ്ചത്തേക്ക് റാന്നിയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള പൊതുപരിപാടികളെല്ലാം തന്നെ മാറ്റിവെക്കേണ്ടതാണ്. കൂടാതെ മുൻകരുതൽ എന്ന നിലയിൽ പൊതുസ്ഥലങ്ങളിൽ ഇറങ്ങുന്ന ആളുകൾ മാസ്ക് ധരിക്കുകയും വേണം. ഇറ്റലിയിൽ നിന്നെത്തിയ 1 കുടുംബത്തിലെ 3 പേർക്കും ഇവരുടെ ബന്ധുക്കളായ 2 പേർക്കുമാണ് രോഗം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇവരെ ഇപ്പോൾ തന്നെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇവരുടെ സാന്നിധ്യമുണ്ടായിരുന്ന സമയത്ത് ഇവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകളെയും നിരീക്ഷണത്തിൽ ആക്കേണ്ടതുണ്ട്.